ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ത്യൻ പോസ്റ്റിംഗ് മേഖല, പോസ്റ്റ് ഓഫീസ് മേഖലയിലേക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് അതിൻ്റെ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളായിട്ട് ക്ഷണിച്ചിരുന്നു. അപ്പോൾ ധാരാളം പേർ അവരിലേക്ക് അപേക്ഷ അയച്ചിരുന്നു. 10-ാം ക്ലാസ് ബേസ്ഡായിട്ടായിരുന്നു അന്ന് അവർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടായിരുന്നു അതിലേക്ക് റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷ ക്ഷണിച്ചിരുന്നത്. അപ്പോൾ ധാരാളം പേർ അതിലേക്ക് അപേക്ഷിച്ചിരുന്നു. അപ്പോൾ ധാരാളം പേർ ഈ ചോദിച്ചു എന്നായിരുന്നു അതിൻ്റെ റിസൾട്ട് വരിക, എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിൽ ആരെങ്കിലും ഇതിലേക്ക് അപേക്ഷ ക്ഷണിച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് മേഖലയാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് ആണ്. ഓക്കെ, സർക്കിൾ നെയിം ഓൾ ഇന്ത്യ പോസ്റ്റൽ സർക്കിളാണ്. എല്ലാ ഇന്ത്യയിലെ എല്ലാ പോസ്റ്റൽ സർക്കിളുകൾക്കുമായിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു അന്ന് വിളിച്ചിരുന്നത്. റിക്രൂട്ട്മെൻറ്റ് നെയിം ഗ്രാമീൺ ഡാക് സേവകാണ്, GDS എന്ന പോസ്റ്റിലേക്കായിരുന്നു വിളിച്ചിരുന്നത്. അറൗണ്ട് എത്രയോ ധാരാളം പോസ്റ്റുകളുണ്ടായിരുന്നു. ഓക്കെ, 40,000 മുകളിൽ 40,889 വേക്കൻസീസ് ആയിരുന്നു അന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. പോസ്റ്റ് നെയിം ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അതേപോലെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഡാക് സേവക അതായത് പോസ്റ്റ് മാൻ എന്നീ പോസ്റ്റിലേക്കായിരുന്നു. എന്നിങ്ങനെ ഈ മൂന്ന് വിഭാഗത്തിലേക്കായിട്ടായിരുന്നു അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ധാരാളം പേർ അതിലേക്ക് അപേക്ഷ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് 27 ജനുവരി 2023 മുതൽ February 16 വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡേറ്റിനായിരുന്നു അതിൻ്റെ അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. സോറി, അഡ്മിറ്റ് കാർഡല്ല, റിസൾട്ട് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. റിസൾട്ട് റിലീസ് ചെയ്ത് March 11 റിലീസായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെറിറ്റ് ലിസ്റ്റിൽ ബേസ്ഡ് ആയിട്ടായിരുന്നു, എക്സാമൊന്നും ഇല്ലായിരുന്നു ഈ ഒരു ജോലിക്ക്. അപ്പോൾ ധാരാളം പേർ അപേക്ഷ വെച്ചിരുന്നു. അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ ബേസിസ്, അതായത് അക്കാദമിക് മെറിറ്റ്, 10-ാം ക്ലാസ്സിൻ്റെ SLC മാർക്ക് അടിസ്ഥാനത്തിലായിരുന്നു എല്ലാവർക്കും സെലക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാർക്ക് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് റാങ്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ GDSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, അതിൻ്റെ റിസൾട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് ചെക്ക് ചെയ്താൽ നിങ്ങളുടെ നമ്പർ അതിലുണ്ടോ എന്ന് ദയവായി ചെക്ക് ചെയ്യുക. ഓക്കെ, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ 12,000 to 29,380 രൂപയാണ് സാലറി സ്കെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഗ്രാം ടാക്സ് സേവക്, GDS, അതേപോലെ അസിസ്റ്റൻറ്റ് പോസ്റ്റ് മാസ്റ്റർ എന്നീ പോസ്റ്റിലേക്ക് 10,000 to 24,470 രൂപയാണ് സാലറി സ്കെയിലായിട്ട് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ 40,889 വേക്കൻസി ആണുള്ളത്. അതിൽ ജനറൽ കാറ്റഗറിക്ക് 18,122 OBCക്കാർക്ക് 8,285 പോസ്റ്റും EWS 3,955 അതേപോലെ SCക്കാർക്ക് 6,020 ST ക്കാർക്ക് 3,476 പോസ്റ്റുകൾ എന്നിങ്ങനെ ഏജ് സോറി കാറ്റഗറി വൈസ് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധാരാളം പേർ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും വേക്കൻസി വരുന്നുണ്ട്. ധാരാളം പേർ കേരളത്തിൽ തന്നെ കുറേ അധികം പേർ ഇതിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 10-ാം ക്ലാസ്സിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് നിങ്ങൾക്ക് അവസരം വന്നിട്ടുള്ളത് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ആ ഒരു ബേസിസായിട്ടായിരുന്നു നിങ്ങളെ സെലക്ഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് Schedule 1, January 1 മുതൽ February 16 വരെ വിളിച്ചിരുന്ന ഈ GDS പോസ്റ്റിൻ്റെ കേരള സർക്കിളിൻ്റെ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഓഫീസ് കൊടുത്തിട്ടുണ്ട്, പോസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്, പോസ്റ്റ് കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്, രജിസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട്, കാൻഡിഡേറ്റ്സ് നെയിം, അതേപോലെ എത്ര ശതമാനം മാർക്കാണ് അയാൾ 10-ാം ക്ലാസ്സിൽ നേടിയിട്ടുള്ളത്, അതേപോലെ കാൻഡിഡേറ്റിൻ്റെ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്, ജെൻഡർ ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഡോക്യുമെൻറ്റ്സ് ടു ബി വേരിഫൈഡ് വിത്ത് ആരാണ്, ഏത് ഡിവിഷനാണ് വേരിഫൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേര്, ആ ഒരു ശതമാനം മാർക്ക്, ഇത്ര ശതമാനം മാർക്ക് ഏത് കാറ്റഗറിക്കാണ് കമ്മ്യൂണിറ്റിക്കാണ് അവിടെ അലോഡ് ചെയ്തിട്ടുള്ളത്, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നിങ്ങൾ കാണുന്നത്. ഓക്കെ, OBCക്കാർക്കും UR ക്കാർക്കും PWD, ഓക്കെ, അങ്ങനെ ധാരാളം പേർക്കുള്ള ഓപ്ഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 90-95 മുതൽ മാർക്കുള്ളവർക്ക് മാത്രമേ ഇപ്പോൾ ഇതിൽ കാണുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ SST ക്കാർക്കും കുറയാൻ ചാൻസ് ഉണ്ട്. 81.1154 വരെ കൊടുത്തിട്ടുണ്ട് PWD A എന്ന പോസ്റ്റിലേക്ക്, ആ ഒരു കാറ്റഗറിയിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന്. ഓക്കെ, ധാരാളം ഫീമെയിൽ കാൻഡിഡേറ്റ്സും ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൊടുത്ത ഈ ഒരു ഡിവിഷൻ, ഏത് ഡിവിഷനിലാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ആ ഡിവിഷൻ ചെക്ക് ചെയ്യുക. ഏതൊക്കെ ഡിവിഷനിലാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ ചെക്ക് ചെയ്യുക. എത്ര മാർക്ക് മുതൽ ഉള്ളവർക്കാണ് അവിടെ സീറ്റ് അലോഡ് ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക. ഓക്കെ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറായിട്ട് മാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്ന് കരുതുന്നു. നിങ്ങൾ ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. നന്ദി.